പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കേൾക്കുവാൻ ലഭിച്ച വലിയ അവസരത്തെ, സാഹചര്യത്തെ, സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും ഇന്ന് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം ശ്രദ്ധിക്കേണ്ട വചനമാണ് പുറപ്പാട് പുസ്തകം 2:23. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന, അതാണ് സിറ്റുവേഷൻ, അതായിരുന്നു സാഹചര്യം, അതായിരുന്നു അവരുടെ ദയനീയ അവസ്ഥ. അടിമകളായി കഴിഞ്ഞിരുന്നു, ഒരു സ്വാതന്ത്ര്യമില്ലാതെ, ഒരു സന്തോഷമില്ലാതെ, ഒരു സമാധാനമില്ലാതെ, എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിച്ചിരുന്നൊരു കാലമാണ് അവരുടെ അന്നത്തെ സിറ്റുവേഷൻ, സാഹചര്യം. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരുടെ പ്രാർത്ഥന അതെവിടെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എത്തുന്ന സ്ഥലമാണ് ദൈവസന്നിധി. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന ദിവസമാണിത്. നിങ്ങളിങ്ങനെ വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്വർഗത്തിലെ ദൈവം ഒത്തിരി സന്തോഷമാണ്. എന്നാൽ പിശാചിനത് വലിയ ദുഃഖവുമാണ്. നിങ്ങൾ വചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് അടുക്കുന്നത് പിശാചിന് ഭയങ്കര വിഷമമാണ്. പിശാചിന് ഭയങ്കര ടെൻഷനാണ്, പിശാചിന് ദുഃഖമാണ്. എന്നാൽ സ്വർഗത്തിന്, ദൈവത്തിന് നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് വലിയ സന്തോഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഇനി കേൾക്കുക, പ്രാർത്ഥനയും ആരാധനയും ഉള്ള ജനം ചെങ്കടൽ കടക്കും, പ്രാർത്ഥനയും ആരാധനയും ഇല്ലാത്തവർ അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകും. മുന്നോട്ട് പോകാൻ അവർ ശക്തരാണേലും കഴിവുള്ളവരാണേലും സ്വാധീനമുള്ളവരാണേലും ആയുധമുള്ളവരാണെങ്കിലും പ്രാബല്യം നേടിയവരാണേലും സാധ്യമല്ല. അവരുടെ യാത്ര ഇടയ്ക്ക് വച്ച് മുറിഞ്ഞു പോകും. പ്രാർത്ഥനയും ആരാധനയുള്ളവരോ, അവർ അത്ഭുതകരമായി ഏതു ചെങ്കടലും കടക്കും. അത് തെളിയിക്കുകയാണ് അടുത്ത വാക്യം. പുറപ്പാട് പുസ്തകം 4:31. പുറപ്പാട് 4:31. ഇസ്രായേൽ ജനങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു, രണ്ടാമത് അവർ ആരാധിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടത കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചു. ആദ്യത്തേത് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, രണ്ടാമത് അവർ കൈകെട്ടി നിന്നല്ല, തല കുനിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനം എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14:28. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. പ്രാർത്ഥന ആരാധനയില്ലാത്തവർ ചെങ്കടലിൽ പെട്ടുപോയി, ആ വെള്ളം മൂടിക്കളഞ്ഞു. എന്നാൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ഇറങ്ങിയവരുടെ അവസ്ഥയോ, അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. എന്നാൽ 29 തൊട്ടടുത്ത വാക്യം, അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിൻ്റെ നടുക്കൂടെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതില് പോലെ നിലകൊണ്ടു. ആരുടെ ജീവിതത്തിലാ ഇങ്ങനെയുള്ള അത്ഭുതം കാണാനിടയായത്? പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇറങ്ങിയവൻ്റെ മുമ്പിൽ വെള്ളം പോലും മതില് പോലെ നിന്നു. പ്രാർത്ഥന ആരാധന ഇല്ലാതെ ഇറങ്ങിയവൻ്റെ മുമ്പിൽ വെള്ളം അവരെ മൂടിക്കളഞ്ഞു. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഓരോ ദിവസവും ആരംഭിക്കുമല്ലേ നമ്മൾ. ദൈവവചനം കേട്ട്
പ്രാർത്ഥിച്ചും ആരാധിച്ചും നമ്മളെ തന്നെ ഏൽപ്പിച്ചും ദിവസവും ആരംഭിക്കുമ്പോൾ ഏത് ചെങ്കടലും കടക്കാൻ പറ്റും. ഏത് ചെങ്കടലും മാറിയിരിക്കും. ഏത് പ്രശ്നവും മാറിയിരിക്കും. ഏത് വെല്ലുവിളിയും മാറിയിരിക്കും. ഏത് വലിയ കാര്യമായിക്കൊള്ളട്ടെ, അത് മാറും. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇറങ്ങുന്നവൻ്റെ മുമ്പിൽ അത്ഭുതമാണുള്ളത്. എന്നാൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കുറെ കൈക്കരുത്തുണ്ട്, കുറെ ആയുധമുണ്ട്, സ്വാധീനമുണ്ട്, ബന്ധമുണ്ട്, കഴിവുണ്ട്, പവറുണ്ടെന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഈ പറവോയുടെ സൈന്യം മുഴുവൻ ചെങ്കടലിൽ പെട്ടുപോയി. വലിയ മിടുക്കന്മാരും ആരോഗ്യമുള്ളവരും കുതിരകളും ആ ശക്തിയും ഫോർമേഷനും പട്ടാളത്തിൻ്റെ ഫോർമേഷനൊക്കെ കിട്ടിയവരാ വന്നേ, പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നയിക്കുന്നതും അത്ഭുതമാക്കുന്നതും ദൈവമാണ്. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇറങ്ങുന്നവൻ ഏതു ചെങ്കടലും കടക്കും. നിങ്ങളുടെ വിശ്വസിച്ചേ, പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇറങ്ങുന്നവൻ ഏതു ചെങ്കടലും കടക്കും, ഏതു ചെങ്കടലും കടക്കും. എന്നാൽ ഇത് രണ്ടും ഇല്ല, ഇതൊന്നും കാര്യമില്ല, ഇതൊന്നും കഥയില്ല, ഇതൊക്കെ ചുമ്മാതാന്ന് പറയുന്നവനാ പല പ്രതിസന്ധിയിലും പെട്ടുപോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത്. അനുഭവം കൊണ്ടും ഇതൊത്തിരി സത്യമല്ലേ? എത്രയോ പേരുടെ അനുഭവം ഇത്. നമ്മൾ വിചാരിച്ചു അവരൊന്നും അത് മറികടന്നു പോവില്ലെന്ന്, പക്ഷെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ അവരൊക്കെ സിമ്പിളായിട്ട് അതിനെ മറികടന്നു പോയി. എന്നാൽ ഇതൊക്കെ ഈസിയായി, ഇതൊക്കെ ഇതിനേക്കാൾ വലുത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ അപ്പുറം ഞാൻ ചാടിക്കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ചാടിക്കിടക്കുന്നതിന് പകരം പെട്ടുകിടക്കുന്നുണ്ട്. ചാടിക്കിടക്കാൻ അവർ ആഗ്രഹിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അവരുടെ ചാട്ടം ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല. അതവരെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. നിങ്ങളാരുമാകട്ടെ, ഇസ്രായേൽക്കാരെ പോലെ പ്രാർത്ഥിച്ചും തലകുനിച്ച് ആരാധിച്ചും വചനം കേട്ടും അത് വിശ്വസിച്ചും അത് അനേകർ കേൾക്കാൻ ഇടയാകത്തക്ക വിധം അനേകരിലേക്ക് എത്തിച്ചുമൊക്കെ ദൈവവേല ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏത് ചെങ്കടലും മാറിയിരിക്കും. ചെങ്കടൽ എന്തേരോ വലുതായിക്കോട്ടെ, എത്ര ആഴമായുള്ളതായിക്കൊള്ളട്ടെ, ഉണങ്ങിയ നിലത്തൂടെ നിന്നെ നടത്താൻ ദൈവത്തിന് പറ്റും. ചെളിക്കൂടെയല്ല, മുട്ടപ്പൻ ചെളിക്കൂടെയല്ല, ഉണങ്ങിയ നിലം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവോചനം കേട്ടും ആരംഭിക്കുന്ന ഈ ദിവസം അത്ഭുതങ്ങൾ കാണും, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും, അത്ഭുത വിടുതലുകൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, മനസ്സാന്തരങ്ങൾ ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും, വഴികളെ ദൈവം തുറക്കും, വഴികളെ ദൈവം തുറക്കും. ചെളിക്കൂടെയല്ല, ചതുപ്പ് നിലത്തൂടെയല്ല, ഉണങ്ങിയ നിലത്തൂടെ. അത് ദൈവത്തിനാ ചെയ്യാൻ പറ്റുക. അത് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ ആരൊക്കെ ഈ വചനം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു, ദൈവവചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആശ്വാസം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ജീവിതം കുറച്ചുകൂടെ അനുഗ്രഹമാകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ പ്രതിഫലമുണ്ട്. ദീർഘായുസ് ആരോഗ്യം ഉണ്ടാകട്ടെ, സന്തോഷം സമാധാനം ദൈവം തരട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ, ആരോഗ്യത്തെ സംരക്ഷിക്കട്ടെ, സമ്പത്തിനെ സംരക്ഷിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാകട്ടെ, ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങൾക്ക് നന്മ തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസമായിരിക്കട്ടെ. പ്രാർത്ഥിച്ച് ആരംഭിച്ച ദിവസം അനുഗ്രഹമാകട്ടെ. സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക, ശുശ്രൂഷയെ പറ്റി പറയുക. ദൈവം നിങ്ങളെ സഹായിക്കും. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുവരെയും ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.